നമസ്കാരം ആർവിഎസ് മാത്സ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ S2 ഫസ്റ്റ് മോഡ്യൂൾ ആണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ S2 ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് രണ്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് അറിയാമല്ലോ. ആ രണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ആന്റൺ ബീവൻസിന്റെ കാൽക്കുലസും അതുപോലെ തന്നെ ഹെർവിൻ ക്രെയ്സിക്കിന്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സും ആണ്. നിങ്ങളുടെ മോഡ്യൂൾ 3, 4, 5 ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി ബാക്കിയുള്ളത് മോഡ്യൂൾ 1 and 2 മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മോഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുവാണ്. മോഡ്യൂൾ 1 പോ. ഈ വീഡിയോയിൽ നമ്മൾ S2 കാലിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ S2 കാലിൻ്റെ ഓൾറെഡി 3 വീഡിയോ അവൈലബിൾ ആണ്, 3 മോഡ്യൂൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ മോഡ്യൂൾ 3, 4 and 5 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പോർഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ഇതിലും ചെയ്തിട്ടുണ്ടായിരുന്നു. 3, 4, 5 അപ്പോൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലില്ലാത്ത മോഡ്യൂൾ 1 and 2 ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ മോഡ്യൂൾ 1 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും 2 ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കാനുള്ളത്. ഒന്ന് ആന്റൺ ബീവൻസ് ഡേവിഡ്സിൻ്റെ കാൽക്കുലസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കും, രണ്ടാമത്തെ ബുക്ക് എന്ന് പറഞ്ഞാൽ അർവിൻ ക്രെയ്സിക്കിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് ആണ്. അപ്പോൾ 2 ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം, ആന്റൺ ബീവൻസ് ഡേവിഡ്സിൻ്റെ കാൽക്കുലസും അതുപോലെ എർവിൻ ക്രെയ്സിക്കിൻ്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആന്റൺ ബീവൻസിൻ്റെ കാൽക്കുലസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളുടെ 3rd, 4th, 5th മോഡ്യൂൾ എടുത്തേക്കുന്നത് എർവിൻ ക്രെയ്സിക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തു നിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്തുവാ അതിൻ്റെ PDF നമുക്ക് കിട്ടും. ഓൺലൈനായിട്ട് നമുക്കത് അവൈലബിൾ ആണ് ഈ 2 ടെക്സ്റ്റ് ബുക്കും. അപ്പം ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മാക്സിമം പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പേര് കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ. നമ്മുടെ ആദ്യത്തെ 2 മോഡ്യൂളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. കാരണം ഫസ്റ്റ് മോഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളും പഠിക്കാനുള്ളത്. അപ്പോൾ മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആണ് കേട്ടോ, വെക്റ്റർ ഫംഗ്ഷൻ. അപ്പോൾ കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ ആണ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത്. അത് ആന്റൺ ബീവൻസ് ഡേവിഡ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് സെക്ഷൻ 12.1, 12.2, 12.6, 13.6, 15.1, 15.2, 15.3 എന്ന മീനിങ് എന്താ നിങ്ങൾക്കറിയാം. ഈ 12 എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ അർത്ഥം 12th chapter, 13th chapter, 15th chapter. 12th chapter ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, 6th സെക്ഷൻ, 13th chapter 6th സെക്ഷൻ, 15th chapter ഫസ്റ്റും സെക്കൻഡും തേർഡും സെക്ഷൻസ്. അതായത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത് ഈ 12.1 എന്ന് പറഞ്ഞ സെക്ഷനകത്തുള്ള സാധനങ്ങൾ മാത്രം പഠിച്ചാൽ മതി. 12.2 പഠിച്ചാൽ മതി. പക്ഷേ 12.3 വേണ്ട, 4 വേണ്ട, 5 പഠിക്കേണ്ട. പിന്നെ 12.6 പഠിച്ചാൽ മതി. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ സിലബസ് എവിടെ എഴുതിയിരിക്കുന്നത്? സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ വെറുതെ സിലബസ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ, ഡെറിവേറ്റീവ് ഓഫ് വെക്റ്റർ ഫംഗ്ഷൻ, ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ, മോഷൻ അലോങ് എ കർവ്, വെലോസിറ്റി, സ്പീഡ് ആൻഡ് ആക്സിലറേഷൻ, കൺസെപ്റ്റ് ഓഫ് സ്കെയിലാർ ആൻഡ് വെക്റ്റർ ഫീൽഡ്സ്, ഗ്രേഡിയൻ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഡൈവർജൻസ് ആൻഡ് കേൾ, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫീൽഡ്സ്, വർക്ക് ആസ് ലൈൻ ഇൻ്റഗ്രൽ, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ആൻഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇത്രയാണ് ടോപ്പിക്ക്. എല്ലാ ടോപ്പിക്കിനകത്തുനിന്നും ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിനെ നോക്കുകയാണെങ്കിൽ 2015 സ്കീമുകാരുടെ ഫസ്റ്റ് ഇയർ S1 ഈ ടോപ്പിക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ S1 6th മോഡ്യൂളാണ് അവർക്കിത്. 5th and 6th മോഡ്യൂളായിട്ട് അവർ പഠിച്ചതാണ് നിങ്ങളുടെ ഇവിടുത്തെ S2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളായിട്ട് പഠിക്കുന്നത്. അതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എന്തുവാണ്, 2015 സ്കീമുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മോഡൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമ്പോൾ അതിൻ്റെ അവസാനത്തെ 2 മോഡ്യൂൾ നോക്കിയാൽ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കാരണം S2 വേറെ എക്സാംസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നത് 2020 ഫസ്റ്റ് കോവിഡ് കാരണം ആദ്യത്തെ പരീക്ഷ നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ഇനി വരുന്ന സെമസ്റ്റർക്കാർക്ക് എക്സാം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ +1 +2 അല്ലേ ആദ്യം വെക്റ്റർ പഠിച്ചത്, അപ്പോൾ അതിൽ നമുക്ക് ഈ ചാപ്റ്ററിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അപ്പോഴേ നമ്മൾ +2 വെക്റ്റർ ടീച്ചർ ആദ്യമായിട്ട് പഠിപ്പിച്ചപ്പോൾ എങ്ങനെ എഴുതി, ഒരു വെറുതെ ഒരു വെക്റ്റർ ചെയ്തു വേണേ. വെക്റ്റർ A=A1i + A1i + A2j + A3k എന്ന് എഴുതിയെന്ന് വെച്ചോ. ഇതിൻ്റെ മീനിങ് എന്താ? ടീച്ചർ പറഞ്ഞു വെക്റ്റർ എന്ന് പറഞ്ഞാൽ ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, 1, 2, 3 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് അതിൻ്റെ ഡയറക്ഷനും കൂടെ പറയാം. ഇത് മാഗ്നിറ്റ്യൂഡ് 1, 2, 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ഷനും കൂടെ ചേർത്ത് പറയുവാണെങ്കിൽ അത് വെക്റ്റർ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം നമുക്ക്? വെക്റ്റർ A=2j+3k എന്നുള്ള ഫോമിൽ എഴുതാം. ഈ പോയിന്റിനെ തന്നെ വെക്റ്റർ ഫോമിൽ നമുക്കിങ്ങനെ എഴുതാം. എക്സ് ഓർഡിനേറ്റിൻ്റെ കൂടെ നമ്മൾ i എന്നുള്ള യൂണിറ്റ് വെക്ടറും. ഓക്കെ, ഒന്നുകൂടെ പറയാമേ, അതായത് നമ്മുടെ എക്സ് ആക്സിസിൻ്റെ യൂണിറ്റ് വെക്റ്റർ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ് ആണെന്ന് വെക്കുക. എക്സ് ആക്സിൻ്റെ യൂണിറ്റ് വെക്റ്റർ എപ്പോഴും i ആണ്.
y ആക്സിസ് യൂണിറ്റ് വെക്ടർ എപ്പോഴും ചെയ്യാണ്, z ആക്സിസ് യൂണിറ്റ് വെക്ടർ എപ്പോഴും ചെയ്യാണ്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ സ്പേസിലുള്ള ഒരു പോയിന്റിൻ്റെ ഡയറക്ഷൻ പറയുമ്പം എക്സ് ആക്സിസിൻ്റെ വൈ 1 അല്ലേ ഇവിടെ ഉള്ളത്, അതാണ് i, 1 × i പ്ലസ് 2 y ആക്സിസ് എന്ന് തരുന്നത്. അപ്പോൾ 2 × j പ്ലസ് 3 × k എന്നുള്ള ഫോമുല ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള സംഭവത്തിൽ നമ്മൾ എന്ത് പറയുന്നത്, വെക്ടർ എന്ന് പറയുന്നത്. ഒരു വെക്ടറിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, മോഡുലസ് ഓഫ് വെക്ടർ a എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോയിഫിഷ്യൻ്റ് സ്ക്വയർ, ദറ്റ് ഇസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യൂണിറ്റ് വെക്ടർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ, യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എൻ കേപ്പ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ് പറയുന്നത്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, വെക്ടർ എ ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ, മറന്നുപോകരുത് കേട്ടോ. അപ്പം ഇതും നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് എ എന്ന് പറയുന്ന വെക്ടർ, വെക്ടർ എ ഇസ് ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k ആണെന്ന് വിചാരിക്കുക. അതുപോലെ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ b1i പ്ലസ് b2j പ്ലസ് b3k. ഈ രണ്ട് വെക്ടറിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക, വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഇതിനാണ് ഡോട്ട് പ്രോഡക്റ്റ്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും എഴുതേണ്ടത്, ഐയുടെ കോയിഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ്. ഐയുടെ കോയിഫിഷ്യൻ്റ് എന്താ, ഈ വെക്ടർ എയ്ക്കകത്ത് a1 ബിയുടെ അകത്ത് b1. അപ്പോൾ a1 × b1 പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റിനകത്ത് കോയിഫിഷ്യൻ്റെ പ്രോഡക്റ്റ്, അതായത് a2 b2 പ്ലസ് അടുത്തെന്താ a3 b3, അതായത് കെയുടെ കോയിഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ വെക്ടർ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐയുടെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ്. ഐയുടെ കോയിഫിഷ്യൻ്റെ പ്രോഡക്റ്റ് പ്ലസ് ജെയുടെ കോയിഫിഷ്യൻ്റെ പ്രോഡക്റ്റ് പ്ലസ് കെയുടെ കോയിഫിഷ്യൻ്റെ പ്രോഡക്റ്റിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത് നമ്മൾ പഠിച്ചൊരു സംഭവമാണ് ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ നോട്ട് ചെയ്യുക, വെക്ടർ എ ക്രോസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഐ ജെ കെ, എയുടെ കോയിഫിഷ്യൻ്റ് ഐ ജെ കെയുടെ കോയിഫിഷ്യൻ്റ് ആണ് ആദ്യം നമ്മൾ എഴുതുന്നത്. ഓക്കെ, വെക്ടർ എയ്ക്കകത്തുള്ള സ്ഥലം, അതായത് a1 a2 a3. അടുത്ത വെക്ടർ ബിയുടെ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ b1 b2 b3, ഇതാണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ഇവിടെ പ്ലസ് ടുവിന് പഠിച്ച വേറൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ്, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടറിന് ഇടയ്ക്കുള്ള ആംഗിൾ, വെക്ടർ എ ആൻഡ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. ഇത് നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നമുക്ക് ഇവിടെ വേണ്ടത്, നമുക്ക് ഇതേപോലെ 1, 2, 3 എന്നൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് ഇങ്ങനെ വെക്ടർ എന്ന് പറഞ്ഞാൽ ഐ ജെ കെ എന്നുള്ള രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ സപ്പോസ് ഇഫ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചു, പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോമ വൈ കോമ ഇസഡ് എന്നാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതാൻ പറഞ്ഞാൽ അത് പൊസിഷൻ വെക്ടർ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. അത് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്, എക്സ് ഓർഡിനേറ്റ് വൈ ഓർഡിനേറ്റ് ഇസഡ് ഓർഡിനേറ്റ് അറിയാമെങ്കിൽ എക്സ് ഓർഡിനേറ്റിൻ്റെ കൂടെ ഐ വരും, ഒയ് ഓർഡിനേറ്റിനോട് ജെ വരും, ഇസഡ് ഓർഡിനേറ്റിനോട് എന്തുവാ കെ യു ആയിരിക്കും വരുന്നത്. ഈ പറഞ്ഞ കാര്യത്തിന് ഇങ്ങനെ ഡിനോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച കാര്യമാണ്. നമുക്ക് ഇത്രയും കാര്യമൊന്ന് അറിയാമെങ്കിൽ, അതായത് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ, ഈ ചാപ്റ്ററിനകത്ത് പ്രോബ്ലം ചെയ്യാനായിട്ട് വേറെ കൂടുതലൊന്നും അറിയണ്ട. ഈ ചാപ്റ്ററിൽ ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ ഒരു ഫോമുല പറയും, അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എന്തൊക്കെയാണ്, ഒരു വെക്ടറിൻ്റെ മോഡുലസ് എന്താ, ഒരു യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് സാധനത്തിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതേ ബൈ മോഡുലസ് ഓഫ് എന്തോ ആ വെക്ടർ എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതേപോലെ രണ്ടുപേരുടെ ക്രോസ് പ്രോഡക്റ്റ്, രണ്ടുപേരുടെ ഡോട്ട് പ്രോഡക്റ്റ്, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്, പിന്നെ എന്തുവാ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രം മതി നമുക്ക് പഴയ കാര്യങ്ങൾ ഓർക്കാനായിട്ട്. നമുക്കിനി ഈ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള എന്താ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്തെന്നല്ലേ. വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നെ വേറൊന്നുമല്ല, r(t) എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊരു വെക്ടർ ഉണ്ടായിരിക്കും. സപ്പോസ് നമ്മുടെ കയ്യിലൊരു വെക്ടർ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, r(t) ഈസ് ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ എന്ന് പറഞ്ഞൊരു വെക്ടർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ നമ്മൾ ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ എന്നൊക്കെ ഉള്ളതിന് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇൻ ടേംസ് ഓഫ് ടിയിലാണ് ഇവിടെ എക്സിൻ്റെ വൈഡ് ഇസിൻ്റെ ഉള്ളത്. അതായത് ആ വെക്ടർ ഇൻ ടേംസ് ഓഫ് ടി, അതായത് ഒരു ഫംഗ്ഷനിലാണ്, അതാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ.
വെക്റ്റർ എന്ന് പറഞ്ഞാൽ ടിയുടെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ ഐ ജെ കെ ഡയറക്ഷനും ഉണ്ട് പക്ഷേ ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടിയിലാണ് കിടക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ ഇസ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ വെക്ടറിൽ എഴുതി കഴിയുമ്പം ആ വെക്ടറിൻ്റെ പാരാമെട്രിക് ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ ഉള്ളത് നമ്മുടെ സാധനം ഒരു വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നല്ലേ ഞാൻ തൊട്ട് മുന്നേ എഴുതി കാണിച്ചത് അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് എക്സിൻ്റെ സ്ഥാനത്തുള്ളത് എക്സ് ഓഫ് ടി വൈയുടെ സ്ഥാനത്തുള്ളത് വൈ ഓഫ് ടി ഇസഡിൻ്റെ സ്ഥാനത്തുള്ളത് ഇസഡ് ഓഫ് ടി അപ്പോൾ അതിൻ്റെ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി അതായത് ഐയുടെയും ജെയുടെയും കെയുടെയും കോഫിഷ്യൻറ്റ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് എടുത്തതിനെയാണ് ഉള്ളതെന്ന് പറയുന്നത് പാരാമെട്രിക് ഫോം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു വയ്ക്കുന്നു എന്ന് വെച്ചോളൂ റൈറ്റ് ദ പാരാമെട്രിക് ഫോം ആൻഡ് കമ്പോണൻറ്റ് റൈറ്റ് ദ പാരാമെട്രിക് ഫോം എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ റൈറ്റ് ദ പാരാമെട്രിക് ഫോം പാരാമെട്രിക് ഫോം എന്ന് ക്വസ്റ്റ്യൻ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അതായത് പാരാമെട്രിക് ഫോം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്താ എഴുതേണ്ടത് ഐയുടെ കോയിഫിഷ്യൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം ജെയുടെ കോയിഫിഷ്യൻ്റ് വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതണം അതുപോലെ കെയുടെ കോയിഫിഷ്യൻറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ എഴുതിയതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിരുന്നാൽ അതിൻ്റെ പാരാമെട്രിക് ഫോം എഴുതാൻ എന്ന് പറഞ്ഞാൽ എന്താ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എടുത്ത് എഴുതാം ഇതേപോലെ തന്നെ അതിൻ്റെ കമ്പോണൻറ്റ് ഫോം എന്നും പറയും കമ്പോണൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കമ്പോണൻറ്റ് ഫോം നമ്മളെപ്പോഴും ബ്രാക്കറ്റിനകത്ത് തന്നെ ഇട്ട് നോട്ട് ചെയ്യുന്നത് കമ്പോണൻറ്റ് ഫോം ഓഫ് വെക്റ്റർ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്രാക്കറ്റിനകത്ത് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ ഇസഡ് ഓഫ് ടി ഇങ്ങനെ തന്നെ ബ്രാക്കറ്റ് ഇടണോ നിർബന്ധമില്ല ഇതിനകത്ത് ഓപ്പൺ ബ്രാക്കറ്റ് ആയാലും മതി എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ ഇസഡ് ഓഫ് ടി ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ സിമ്പിൾ കണ്ടുകൊണ്ട് ഈ സിമ്പിൾ എഴുതിയേ ഉള്ളൂ നിർബന്ധമില്ല ഈ സിമ്പിൾ വേണമെന്ന് ഇങ്ങനെ ആയാലും മതി ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത് റൈറ്റ് ദ പാരാമെട്രിക് ഫോം ആൻഡ് കമ്പോണൻറ്റ് ഫോം എന്നും കൂടി ഉണ്ടായിരുന്നെങ്കിലോ റൈറ്റ് ദ പാരാമെട്രിക് ഫോം ആൻഡ് കമ്പോണൻറ്റ് ഫോം എന്ന് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതേണ്ട എൻ്റെ കമ്പോണൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് ഫോം ഓഫ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു കമ്പോണൻറ്റ് ഫോം ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഒരു ബ്രാക്കറ്റിനകത്ത് ഈ എക്സും വൈയും ഇസഡിനെ ഇങ്ങനെ എടുത്ത് എഴുതുന്നതിന് നമ്മളതെന്ന് പറയുന്നത് കമ്പോണൻറ്റ് ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ടല്ലോ നമുക്ക് ചില പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനകത്ത് പാരാമെട്രിക് ഫോം ചിലപ്പോൾ തന്നേക്കും വെക്ടർ ആയിരിക്കില്ല തന്നേക്കുന്നത് പാരാമെട്രിക് ഫോം തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എക്സ് വൈ ഇസഡും കാണുമ്പോൾ മനസ്സിലാവുന്ന ഇതിന് വെക്ടറായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ആ എക്സ് വൈ ഇസഡിന് ഐ ജെ കെ കൊടുത്ത് എഴുതിയാൽ മതി എന്ന് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ ചില സമയത്ത് നമുക്ക് വെക്ടറിനെ കമ്പോണൻ്റ് ആയിട്ട് എഴുതേണ്ടി വരും അതായത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വെക്ടറിന് വരെ ഇങ്ങനെ ബ്രാക്കറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചിലപ്പം വെക്ടർ എഴുതേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഏത് തരത്തിൽ തന്നിരുന്നാലും എക്സ് വൈ ഇസഡ് എന്ന് കണ്ടാലും നമുക്ക് വെക്റ്റർ എഴുതാൻ പറ്റും ബ്രാക്കറ്റിനകത്ത് കണ്ടാലും നമ്മൾ അതിനെ വെക്റ്ററാക്കി മാറ്റും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലം ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മതി വേണമെങ്കിൽ നിങ്ങൾ തനിയെ ഒന്ന് ടെക്സ്റ്റ് ബുക്കിനകത്ത് വേറൊരു ക്വസ്റ്റ്യനും കൂടെ കിടപ്പുണ്ട് ഫൈൻ ദ പാരാമെട്രിക് ഇക്വേഷൻ ആൻഡ് കമ്പോണൻറ്റ് ഫോം കറസ്പോണ്ടിങ് ടു ദ ഗിവൺ വെക്റ്റർ എന്ന് പറഞ്ഞ് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു 3t²i - 2tj ഇവിടെ കെ ഉണ്ടോ കെ ഇല്ല ഇതൊരു 2 dimensional എക്സ് ആക്സസ് വൈ ആക്സസ് മാത്രമുള്ള സാധനം അപ്പോൾ ഇതിൻ്റെ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 3t²y ഇസ് ഈക്വൽ ടു -2t ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ആളില്ല അതുപോലെ ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോം എന്ന് പറഞ്ഞാലോ 3t²-2t ഇൻക്ലൂഡിങ് ദറ്റ് നെഗറ്റീവ് സൈൻ എടുക്കാൻ മറന്നുപോയത് ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ കാര്യം മനസ്സിലായല്ലോ നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്ടർ തന്നെ തരണമെന്നില്ല ഇതേപോലെ എക്സ് വൈ ഇസഡ് എന്നുള്ള ഫോമിൽ തന്നാലും അല്ല ബ്രാക്കറ്റിനകത്ത് തന്നാലും നമ്മൾ അതിനെ എന്താക്കി മാറ്റും നമുക്കതിനെ വെക്ടറാക്കി എഴുതാനറിയാം വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇൻ ടേംസ് ഓഫ് ടിയിൽ ഒരു വെക്ടറിനെ എഴുതാൻ ടിയുടെ ടേമിലൊരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ആ വെക്ടർ വന്നേക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെയാണ് ഈ ചാപ്റ്ററിനകത്ത് പല കാര്യങ്ങളും വെലോസിറ്റി ആക്സലറേഷൻ സ്പീഡ് അതിൻ്റെ ഡിഫറൻസിയേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ടാൻജൻ്റ് എന്ന് വിളിക്കണം യൂണിറ്റ് ടാൻജൻ്റ് സ്കെയിലാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഈ ആർ ഓഫ് ടി തന്നെ ഇങ്ങനത്തെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ട് അതിനകത്ത് നിന്ന് ഫൈൻഡ് ചെയ്യാനാണ് ഈ ചാപ്റ്ററിനകത്ത് മൊത്തത്തിലുള്ളത് പ്രോബ്ലം പോ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലിമിറ്റാണ് അപ്പോൾ ഞാൻ ഡെഫിനിഷനൊന്നും കൂടുതൽ പറയുന്നില്ല ലിമിറ്റ് ടി ഇൻ ടേംസ് ഓഫ് ടി ഇല്ലല്ലോ നമ്മുടെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി ആർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനിൽ ടി ടെൻസ് ടു എ കൊടുക്കുമ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെക്റ്റർ ആൻസർ ആയിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ അപ്പം ചിലപ്പോഴൊക്കെ 3 മാർക്കിന് ഫൈൻഡ് ദ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യനും ഉണ്ട് അല്ലാത്ത കുഞ്ഞു ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് നമുക്ക് ലിമിറ്റിൻ്റെ പ്രോബ്ലംസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഡിഫറൻസിയേഷനിലോട്ട് പോകണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം ലൈറ്റ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു t²i + e⁻²t(-2cos(πt)k ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി അപ്പോൾ ആർ ഓഫ് ടി എന്ന് പറഞ്ഞൊരു വെക്റ്റർ തന്നിട്ടുണ്ട് നമ്മളെടുത്ത് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ആർ ഓഫ് ടി ഫൈൻഡ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ചോദിച്ചേക്കാണ്
वे ना लिमिट सब्स्टिट्यूट मे लिमिट टी टेंस टू सीरो आर ऑफ टी इज ईक्वल टू लिमिट टी टेंस टू सीरो आर ऑफ टी एंड वेक्टर तेनालीरें सब्स्टिट्यूट इवे टी स्क्वय आई प्लस इ रेस्ड टू टी जे माइनस टू कोस पाई टी के ओके നമ്മൾ ഈ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ഓരോ ടിയുടെ സ്ഥാനത്തും സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ വരും ദിസ് ഈസ് ഈക്വൽ ടു ഇതിന് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി സ്ക്വയർ ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ഇ റേസ് ടു ടി ജെ മൈനസ് ടു ഇൻറ്റു ലിമിറ്റ് ടി ടെൻസ് ടു സീറോ കോസ് പൈ ടി കെ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ടിയിലെ ഓരോ ടേമിനും നമ്മൾ എന്ത് കൊടുക്കുകയാണ് സീറോ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ വരും ടി സ്ക്വയർ എന്നുള്ളത് സീറോ ഐ എന്നാവും പ്ലസ് ഇ റേസ് ടു സീറോ ജെ മൈനസ് ടു കോസ് സീറോ പൈ ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ സീറോ അല്ലേ കോസ് സീറോ കെ നോക്കിയേ ഇ റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് കോസ് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് സോ ദിസ് ഈക്വൽ ടു ജെ മൈനസ് ടു കെ കാരണം കോസ് സീറോയും വണ്ണായി ഇ റേസ് ടു സീറോയും വണ്ണായി ഇവിടുത്തെ ഐയുടെ കോഫിഷ്യൻ്റ് ഇല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടിയത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ ലിമിറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇഫ് അല്ലെങ്കിൽ ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു മൈനസ് ടു ബ്രാക്കറ്റിനകത്ത് ഫൈവ് ടി കോമ മൈനസ് ത്രീ കോമ ടി സ്ക്വയർ നോക്കിക്കോ ഇവിടെ വെക്റ്റർ ഫോമിലാണോ തന്നിരിക്കുന്നത് അല്ല ഇവിടെ തന്നിരിക്കുന്ന കമ്പോണൻറ്റ് ഫോമ അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇവിടെ വെക്റ്റർ എവിടെയെന്ന് അറിയിക്കേണ്ട കാര്യമില്ല നമുക്ക് എങ്ങനെ അറിയാം ലിമിറ്റ് ടി ടെൻസ് ടു നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത് ടി ടെൻസ് ടു മൈനസ് ടു ഈ കമ്പോണൻറ്റ് ഫോമിൽ തന്നതിനെ വെക്റ്റർ ആക്കുമ്പോൾ എങ്ങനെയാണ് ഫൈവ് ടി ഐ മൈനസ് ത്രീ ജെ പ്ലസ് ടി സ്ക്വയർ കെ ഇനി ടിക്ക് നമ്മൾ എന്ത് ചെയ്യാം ഈ ടിക്ക് മൈനസ് ടു കൊടുക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഫൈവ് ഇൻറ്റു മൈനസ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ടെൻ ഐ മൈനസ് ത്രീ ജെ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ടുവിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പ്ലസ് ഫോർ കെ ആൻസർ ആയി കഴിഞ്ഞു ഇങ്ങനെ എഴുതാം അല്ലാന്ന് വേണമെങ്കിൽ നമുക്കിതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ ക്വസ്റ്റ്യൻ നിന്നുകൊണ്ട് ഇതിൻ്റെ കമ്പോണൻറ്റ് ഫോമിൽ എടുത്ത് എഴുതുകയാണെങ്കിൽ മൈനസ് ടെൻ കോമ മൈനസ് ത്രീ കോമ ഫോർ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ ആൻസർ എഴുതി നിർത്താം ഓക്കെ എളുപ്പമാണ് ലിമിറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ അതും കമ്പോണൻറ്റ് ഫോമിൽ തന്നെയാണ് ടു ടി കോമ സൈൻ ടി ബൈ ടി ടു ടി കോമ സൈൻ ടി ബൈ ടി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തുവാണ് കമ്പോണൻറ്റ് ഫോമിൽ തന്നെ നമുക്ക് വെക്റ്റർ ആക്കാമല്ലോ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ എങ്ങനെ എഴുതാം നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടു ടി ഐ പ്ലസ് സൈൻ ടി ബൈ ടി ജെ എന്ന് എഴുതാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുകയാണ് കാരണം അവിടുത്തെ ഫ്രാക്ഷൻ ഉള്ളതുകൊണ്ട് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടു ടി ഐ ഇവിടെ വേണമെങ്കിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതായിരുന്നു പക്ഷേ എനിക്കവിടെ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇവിടെ സൈൻ ടി ബൈ ടി ഉള്ളതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നത് പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ സൈൻ ടി ബൈ ടി ജെ എന്ന് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇനി നോക്കിക്കോളേ ആദ്യത്തെ ടേമിൽ ടിക്ക് സീറോ കൊടുക്കുമ്പം അത് സീറോ ഐ എന്നാവുന്നുണ്ട് പക്ഷേ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോമുലയാണ് നമ്മൾ എസ് വണ്ണിൽ പഠിച്ചതാണ് റേഡിയസ് ഓഫ് കൺവെർജൻസും അങ്ങനത്തെ ഇൻഫിനിറ്റ് സീരീസ് പഠിച്ച് അവിടെ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൺ എന്ന റിസൾട്ട് പഠിച്ചിട്ടില്ലേ അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു സീറോ സൈൻ ടി ബൈ ടി എന്തുവാണ് വൺ ആണ് ഇൻ ടു ജെ ഓക്കെ ഒരു സീക്വൽ ടു ഇവിടുത്തെ ആൻസർ എന്ത് മാത്രമേ ഉള്ളൂ ജെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ കമ്പോണൻറ്റ് ഇങ്ങനെ നിർത്താം അല്ല കമ്പോണൻറ്റ് ഫോമിൽ എഴുതാൻ നിർബന്ധമുള്ളവർക്ക് സീറോ കോമ വൺ എന്ന് പറഞ്ഞിട്ട് എഴുതി നിർത്താം ഓക്കെ ജെ എന്ന് മാത്രമേ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കി ആളെ ആ എക്സിൻ്റെ ഐഡൊക്കെ ഇതിനെ വിടാൻ പറ്റത്തില്ല നമുക്ക് ഐ എന്ന് പറയുന്നത് സീറോ ആണ് കമ്പോണൻറ്റ് ഫോമിലോട്ട് ആക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ചെയ്താം ഓക്കെ അടുത്ത് നമുക്ക് ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി ക്യൂ പ്ലസ് വൺ ബൈ ഫോർ ടി ക്യൂ പ്ലസ് ടു കോമ വൺ ബൈ ടി ഇതും ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചതാണ് കമ്പോണൻറ്റ് ഫോമിലെ തന്നേക്കുന്നത് നമുക്ക് അതിൻ്റെ വെക്റ്ററിലോട്ട് ആക്കി ആദ്യം എഴുതാം ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി ക്യൂ പ്ലസ് വൺ ബൈ ഫോർ ടി ക്യൂ പ്ലസ് ടു ഐ പ്ലസ് വൺ ബൈ ടി ജെ ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാവും ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു സീറോ ടി ക്യൂ പ്ലസ് വൺ ബൈ ഫോർ ടി ക്യൂ പ്ലസ് ടു ഇൻ ടു ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു സീറോ വൺ ബൈ ടി ജെ ഓക്കെ ഇവിടെ നമുക്ക് ആദ്യത്തെ ടേമിനകത്ത് ടിക്ക് സീറോ കൊടുക്കുമ്പോൾ ടി ടെൻസ് ടു സീറോ അല്ല കേട്ടോ ഇവിടെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്നായിരുന്നു സോറി എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ടി ടെൻസ് ടു ഇൻഫിനിറ്റി അപ്പോൾ ആദ്യത്തെ ടേമിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് വരുന്നുണ്ട് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി നമുക്ക് എന്താണ് നമുക്കത് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ
വീണ്ടും ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യം ആലോചിച്ചോളൂ. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരുമ്പോൾ നമ്മൾ പോളിനോമിയലാണ് ന്യൂമറേറ്ററിലെ ഡിനോമിനേറ്റർ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അവിടെ നിന്ന് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഹയസ്റ്റ് ഡിഗ്രി പോളിനോമിയലിനെ പുറത്തെടുക്കണം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ലിമിറ്റ് ഇതുപോലെ ഇൻഫിനിറ്റി വരുന്ന കേസിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. റോ ഫൈൻഡ് ചെയ്യുമ്പോഴേക്കും മിക്കപ്പോഴും ലിമിറ്റ് കമ്പാരിസണിലൊക്കെ ഇതുപോലത്തെ പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോളിനോമിയലാണ്. ടീക്ക് ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആണ് വന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഇട്ട് ന്യൂമറേറ്ററിന് ടീ ക്യൂബ് പുറത്തേക്ക് എടുക്കുമ്പം 1 + 1/t³ എന്ന് വന്നു. അതേപോലെ തന്നെ ഡിനോമിനേറ്ററിന് ടീ ക്യൂബ് പുറത്തേക്ക് എടുക്കുമ്പോൾ 4 + 2/t³ എന്നും വന്നു. ഓക്കെ, ഇൻറ്റു ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 1/t → ∞ ആണ്. 1/∞ ഇൻറ്റു ജെ എന്നാണ് അത് വരുന്നത്. 1/∞ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് 0 ആയിപ്പോകും. ഓക്കെ, ഇനി ഇവിടെ ടി ക്യൂബ് ക്യാൻസൽ ആയിപ്പോയി. ഇനി ടിക്ക് ഇൻഫിനിറ്റി കൊടുത്താലും 1/∞ 0 ആയതുകൊണ്ട് ഈ രണ്ട് ടേം എന്തായിപ്പോകും? 0 ആയിപ്പോയിക്കോളും. ബാക്കി അവിടെ എന്താ ഉള്ളത്? 1/4i + 0j എന്നാ വന്നേ. ഇങ്ങനെ വേണമെങ്കിൽ ആൻസർ ഇവിടെ നിർത്താം. അതല്ല കമ്പോണൻറ്റ് ഫോം വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? 1/4, 0. ഇത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ലിമിറ്റ് t → 1 3/t² log t/t²-1 cos 3t. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലിമിറ്റ് t → 1 ആണ്. നമുക്ക് ആദ്യം വെക്ടറായിട്ട് എടുത്ത് എഴുതാം. ഇസ് ഈക്വൽ ടു ലിമിറ്റ് t → 1. ഇനി വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരണേ? 3/t² (log t/t²-1)(j) + cos 3tk) എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് t → 1 3/t²i പ്ലസ് ലിമിറ്റ് t → 1 log t/t²-1)(j) പ്ലസ് ലിമിറ്റ് t → 1 cos 3tk. ഓക്കെ, ഇനി നോക്കി കുഞ്ഞുങ്ങൾ, നമുക്ക് ഇതിന് ടീക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം ടീക്ക് നമ്മൾ 1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? 3i എന്ന് വന്നു. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോണേ. ലിമിറ്റ് t → 1 log 1/t²-1, അതായത് 1/1, 0 log 1 എന്തുവാണ്? 0 ആണ്. ബൈ 1 - 1 = 0. അപ്പോൾ 0/0 എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ അത് ഇട്ടേക്കാൻ പറ്റത്തില്ല. അത് 0 അല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നേരത്തെ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വന്ന് പോളിനോമിയൽ വന്നപ്പോൾ ഞാൻ ഹയസ്റ്റ് ഡിഗ്രി ടേം പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞ പോലെ, ഇവിടെ പോളിനോമിയൽ ഒന്നും അല്ലല്ലോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എൽ ഹോസ്പിറ്റൽ റൂൾ എന്നാണ് ഈ മെത്തേഡിൻ്റെ പേര്. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഞാൻ കോഷൻ റൂൾ എന്നല്ല പറഞ്ഞത്, ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡിനോമിനേറ്ററിന് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ശ്രദ്ധിച്ചോളേ, അത് കൺഫ്യൂഷൻ ആവരുത്. ലിമിറ്റ് t → 1 ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ log t ഡെറിവേറ്റീവ് 1/t t²-1 ഡെറിവേറ്റീവ് 2t t²-2t - 1 0 × j. ഓക്കെ, പ്ലസ് അടുത്ത ടീക്ക് 1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും? cos 3k. ഓക്കെ, ഇനി നോക്കിക്കേ, 1/t/2t എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ആരൊക്കെ ക്യാൻസൽ ആയി പോകും? 2t എന്ന് പറഞ്ഞാൽ 2t/1 അല്ലേ, ഇത് സീക്വൽ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടീക്ക് 1 കൊടുത്താൽ ഇത് എന്ത് കിട്ടുന്നത്? ഇസ് ഈക്വൽ ടു 3i + 1/2j + cos 3k. ആൻസർ ആയല്ലോ, ഇതാണ് ആൻസർ. ഇനി ഇത് കമ്പോണൻറ്റ് ഫോമിൽ തന്നെ ലാസ്റ്റ് ആൻസർ ഒന്ന് എഴുതണം. നിർബന്ധമുള്ളവർക്ക് 3, 1/2, cos 3. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ കാരണം, ഈ എൽ ഹോസ്പിറ്റൽ റൂൾ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇവിടെ 0/0 എന്നാണ് പറയുന്നത്. അത് അൺഡിഫൈൻഡ് ഫോമാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്ത് വരുമ്പം ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും പ്രോബ്ലം മതി. ലിമിറ്റിൻ്റെ നമുക്ക് എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റിനകത്ത് ആകെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ബാക്കി ഞാൻ ടെസ്റ്റിന് ബാക്കിലുള്ള ക്വസ്റ്റ്യനും യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യനും എല്ലാം കൂടി ഇവിടെ തന്നിട്ടുണ്ട്. വലിയ കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതിനകത്ത് വരത്തില്ല. വേറെ ഒന്നിനും എല്ലാ മാർക്ക് നിങ്ങളിങ്ങനെ എടുത്ത് എഴുതുമ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ടീക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് അതിന് ഓരോ ടേം കിട്ടുന്നതിന് എനിക്ക് ഓരോ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങാനും ഇത് ഇടയ്ക്കുള്ള തെറ്റിപ്പോയാലും ബാക്കിയുള്ള സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു 2 മാർക്കെങ്കിലും കിട്ടിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആണ്. ആറോ, അതായത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാനാണ് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.